ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. 110 രൂപയാണ് കേട്ടോ ഒരു സെറ്റ്. ഒരു 10 ഷെയ്ഡ് ഉണ്ടാകും. ഇനി നമുക്ക് വേണ്ടത് OHP ഷീറ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി കിട്ടും. ഇതിൻ്റെ റേറ്റ് 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ഔട്ട്ലൈനറാണ്. ഔട്ട്ലൈനറ് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു നോസിലും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് മാറ്റിയിട്ട് നോസിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. 10 കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു പിക്ചർ പേപ്പറിൽ വരച്ചെടുക്കാം. നമ്മൾ ഏത് പിക്ചറാണോ ട്രേസ് ചെയ്യുന്നത് അത് പേപ്പറിൽ വരച്ചെടുക്കാം. അത് നമുക്ക് ബട്ടർ പേപ്പറിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ വരച്ച പിക്ചറിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ OHP ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിലും മുകളിലും താഴെയും നമുക്ക് ജസ്റ്റ് സെലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനാണ്, ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഗ്രീൻ കളറാണ് കേട്ടോ ലീഫ് ഫില്ല് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇതിൻ്റെ വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ, അപ്പം നമുക്ക് ജസ്റ്റ് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു വാട്ടർ കളർ ഫില്ല് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബബിൾസ് വരാതെ നോക്കണം കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് നമ്മളിവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോയിൽ പേപ്പറാണ് വേണ്ടത്. ഫോയിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് ചുളുക്കിയെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് നിവർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഈ ഒരു OHP ഷീറ്റിൻ്റെ പുറകിൽ, ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല, OHP ഷീറ്റിൻ്റെ പുറകിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 4 സൈഡും ഒന്ന് ഒട്ടിച്ച് ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.